Malabar Gold and Diamonds presents Nakshathrathilakkam co-powered by Nirabara and Fog Perfume Body Spray. Innathe episode le innu namukku ethirikkina adithiye patti actually oru introduction da avashyamilla mukhavuragal onnum avashyamillathe nammude malayalathinte the one and only mega star Mammootty. ചെമ്പിലെ പാണപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ കാലം. മലയാള സിനിമയുടെയും ഈ നാടിന്റെ സാംസ്കാരിക പ്രബുദ്ധതയുടെയും മായാത്ത ചരിത്രം കൂടിയ മലയാളിയുടെ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊപ്പം നടനകലയുടെ വിസ്മയ ഭാവങ്ങൾ കൂടി സമ്മേളിച്ചപ്പോൾ മമ്മൂട്ടി എന്ന നടൻ ദേശാന്തരങ്ങൾ കടന്ന അഭിമാനവും കീർത്തിയുമാണ് നമ്മുടെ സ്വത്വത്തിന് ചാർത്തി തരുന്നത്. ഒരു ചലച്ചിത്ര താരത്തോടുള്ള ആരാധനയ്ക്കും മേലെയാണ് മലയാളി മമ്മൂട്ടി എന്ന വിളിപ്പേരിനോട് ചേർത്ത് വയ്ക്കുന്ന സ്നേഹവും ആദരവും. വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മാത്രമല്ല സിനിമയ്ക്കപ്പുറം നാടിന്റെ ഓരോ ഹൃദയത്തുടിപ്പിലും പ്രതിസ്പന്ദനമായി തീർന്ന ജാഗ്രതയാണ് പകരം വയ്ക്കാനാവാത്ത പ്രതീകമായി ഈ മഹാനടനെ മലയാളി ഉള്ളിടത്തോളം കാലം നിലനിർത്തുക. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ചോദിക്കാം അപ്പൊ വേറൊന്നും ആദ്യം ചോദിക്കാം ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വീണ്ടും തെറ്റിക്കല്ലേ ശരി പഠിച്ചു കാണാൻ പഠിച്ചാണോ അല്ലല്ല കാണാതെ ഒന്നും പഠിച്ചിട്ടേ ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആക്ടേഴ്സ് പുതിയ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ മമ്മൂക്കേന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ളവരോടൊക്കെ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആദ്യം പറയുന്നത് അയ്യോ ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് മുട്ടിടിക്കും വിറയ്ക്കും ഇപ്പൊ ഇവിടെ തന്നെ എന്നെ ഭയങ്കര ടെൻഷൻ അടിപ്പിച്ച മമ്മൂക്ക് വന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് 10 കോളൊക്കെ അതെന്താ അങ്ങനെ ഈ നമ്മള് പാമ്പ് കടിക്കും നമ്മളെ പുലി പിടിക്കും നമ്മളെ സിംഹം തിന്നും എന്നൊക്കെ നമുക്ക് പേടിയില്ലേ അത് ശരിക്കും യഥാർത്ഥത്തിൽ എന്നാ അറിയോ ഈ സിംഹത്തിനും പാമ്പിനും ഒക്കെയാണ് പേടി മനുഷ്യരെ പേടിയായതുകൊണ്ട് അതുങ്ങൾ ഇങ്ങനെ ചീറ്റി നിൽക്കുന്നതാണ് അങ്ങനെ വിചാരിച്ചു നമ്മൾ ഉപദ്രവിച്ചിലേക്ക് തിരിച്ച് അതുങ്ങളും ഉപദ്രവിക്കില്ല ഒരിക്കലും ഉപദ്രവിക്കില്ല അപ്പൊ ഇതുങ്ങൾക്ക് പേടിയാണ് ഉപദ്രവിക്കുന്നത് അങ്ങനെ കണ്ടാ മതി തന്നെ പക്ഷെ എല്ലാരും പറയും അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നെങ്കിലും നമ്മൾ ആ സെറ്റിൽ ഒട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയും അല്ലേ അതെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല കംഫർട്ടബിൾ ആകുകയാണ് നമുക്ക് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരും നമ്മുടെ ടെക്നീഷ്യൻസും നമ്മുടെ പ്രൊഡ്യൂസറും സെറ്റിലുള്ള ആൾക്കാരും ആ സിനിമയോട് സംബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും നമ്മുടെ റിലേറ്റീവ്സാണ് ബന്ധുക്കളാണ് നമ്മൾ ഒന്നിച്ചല്ലേ ഫാമിലിയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വക്കീലാണല്ലോ LLB ബൈ പ്രൊഫഷൻ അതൊക്കെ കഴിഞ്ഞ് സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് കടന്നപ്പോൾ ചിന്തിച്ചിരുന്നു ഇതുപോലെ ഒരു ലൈക്ക് ഇന്ന് നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ യു ആർ എ ലെജൻഡ് ഞങ്ങൾക്ക് വി ഗെറ്റ് ഗൂസ് ബംസ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തും ശരിക്കും സത്യം ആ ഒരു ലെവലിലേക്ക് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതെ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന അന്ന് ആദ്യത്തെ സിനിമ ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് എൻ്റെ പ്രതീക്ഷ ഈ വില്ലൻ്റെ കൂടെ വന്നിട്ട് യെസ് ബോസ് എന്ന് പറയുന്ന ഒരു റോളേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ബാക്കിയൊക്കെ ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം പെട്ടെന്ന് കയറി വന്നു പെട്ടെന്നല്ലോ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് അല്ല പിന്നെ ഇത് നമ്മളിത് മനസ്സിലാക്കി തുടങ്ങി പിന്നെ ഇതിനോട് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഇതിനുവേണ്ടി എന്തും ത്യജിക്കാൻ കൈയും കാലം വരെ തല്ലുപിടിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് അത്രത്തോളം ത്യാഗത്തിന് തയ്യാറായിട്ട് പാഷനാണ് സിനിമ എന്ന് പറയുന്നത് എന്നെ സിനിമയിൽ അഭിനയിപ്പിച്ചില്ലെങ്കിൽ സിനിമയ്ക്ക് തീ പിടിക്കും അത്രത്തോളം സിനിമയായിരുന്നു ഇഷ്ടമായിരുന്നു എനിക്ക് സിനിമയോട് സിനിമയെ പറ്റി അറിയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എന്ത് തുണ്ട് കടലാസ് കിട്ടിയാലും ഒട്ടും വളരെ അൺഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്ത നടനെയും ഒട്ടും ഓടാത്ത സിനിമയും ആരും കേട്ടിട്ടില്ലാത്ത സിനിമാ പാട്ടും ഒക്കെ എനിക്കറിയാൻ വരുന്നത് ഇല്ല എല്ലാ സിനിമാ പ്രസിദ്ധീകരണങ്ങളും ചെറുതും വലുതും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള എല്ലായിടത്തും വായിക്കുമായിരുന്നു സിനിമ ഇങ്ങനെ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും 3 നേരം അല്ലേ 24 മണിക്കൂറും സിനിമ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ സിനിമയിൽ ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയി എന്ന് തലതെറിച്ചു പോയി അത് ആക്ച്വലി ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണോ അങ്ങനെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത് എട്ടൊമ്പത് വയസ്സുള്ളപ്പോഴൊക്കെ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചു അപ്പോൾ ചെറിയ ചെറിയ വേഷം ചെയ്യുന്ന ബാലതാരങ്ങള് പിന്നെ കുറെ കൂടെ ഒരു 15 14 ഒരു എന്താ പറയാ ഒരു
ടീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോവലുകളൊക്കെ വായിച്ചിട്ട് അതിലെ കഥാപാത്രങ്ങൾ, എൻ്റെ പ്രായക്കാർ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതൊക്കെ മനസ്സിൽ കാണുക, അവരുടെ ഡയലോഗുകൾ ആരും കാണുക, അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ഇങ്ങനെ ഒരുതരം ഭ്രമവും ഭ്രാന്തും ഒക്കെ തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വെറുതെ വഴിയെ പോയ എന്നെ വിളിച്ച് സിനിമയിലെ മരിച്ച് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ വലിയ നടനോ ആക്കിയതല്ല. ഞാൻ വലിയ നടനാകാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഒരു നടനാകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴും എൻ്റെ ആഗ്രഹം സഫലീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, ഞാൻ അഭിനയിച്ചോണ്ടിരിക്കല്ലേ, നടനായി കഴിഞ്ഞാൽ അപ്പൊ നിർത്തണ്ടേ? നമ്മളതുകൊണ്ട് അഭിനയിച്ച് എങ്ങനെയും അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പാട്ട് പാടി അഭിനയിക്കാനുള്ള കുറേ നല്ല നല്ല പാട്ടുകൾ മമ്മൂക്കൊക്കെ പാടാൻ റെഡി ആണെങ്കിൽ കേൾക്കാം, ഞങ്ങൾ റെഡിയാണ്. ഞാൻ പാടാൻ റെഡി ആയിട്ടില്ല, ഒന്ന് രണ്ട് ദിവസം മുമ്പ് ട്രെയിൻ ചെയ്യണം. രണ്ടു ദിവസം കഴിഞ്ഞ അപ്പൊ നമുക്ക് പാട്ടെന്നുള്ളത് പിന്നത്തേക്ക്. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയും ഹിറ്റ് ഗാനങ്ങൾ കുറേ പാടി അഭിനയിച്ചു പാടി അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ഒത്തിരിയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്. എന്നാലും മമ്മൂക്കയ്ക്ക് എന്നും മമ്മൂക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഈ പാട്ട് ചെയ്തതിൽ എനിക്ക് ഈ പാട്ട് എനിക്ക് തന്നെ കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഫീൽ ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പാട്ടെന്നല്ല ഒന്നോ രണ്ടോ സിനിമയിലെ ആണ് ആദ്യമായിട്ടൊരു പാട്ട് പാടിയത്. യേശുദാസാണ് പാടിയിരിക്കുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായ് എന്ന് പറഞ്ഞിട്ട് എം ബി ശ്രീനിവാസിൻ്റെ മ്യൂസിക്. അത് ആ സിനിമയുടെ പാട്ട് കേട്ടപ്പോൾ പിന്നെ എനിക്ക് മൂന്നാലഞ്ച് ദിവസം ഉറക്കമില്ലായിരുന്നു. ഈ പാട്ടിൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴുവൻ, ഞാനിതെങ്ങനെ പാടും, ഞാൻ ഈ പാടാൻ പോവുകയാണ്, ഞാൻ യേശുദാസിൻ്റെ സ്വരത്തിൽ പാടാൻ പോവുകയാണല്ലോ, യേശുദാസിനെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, യേശുദാസിൻ്റെ എനിക്ക് വേണ്ടി പാടുകയാണെന്ന് ഞാൻ ആരോടിത് പറയും? എൻ്റെ വീട്ടിലപ്പോൾ എൻ്റെ പറയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞു. അത് ഷൂട്ടിംഗ് സമയത്താണ് അതിനേക്കാൾ ടെൻഷൻ. രാത്രി ഒരു രണ്ട് മണിക്ക് സർക്കസ് ക്യാമ്പ് ഒഴിഞ്ഞു കിട്ടുള്ളൂ, അപ്പോൾ അതിനുശേഷം ലൈറ്റപ്പ് ചെയ്യണം. 4 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുള്ളൂ, 6 മണിക്ക് മുമ്പേ ലൈറ്റ് വരും. അത് അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്കത് പാടാനൊന്നും അങ്ങനെ പാടി അഭിനയിക്കാനുള്ള ഒരു ശീലമൊന്നുമില്ല. ഈ സിനിമയിൽ കണ്ട് ശീലിച്ച കാര്യങ്ങൾ ഈ പാടി അഭിനയിക്കലൊക്കെ. നമ്മളെ ഈ യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും ഓട്ടിക്കൊണ്ടാണെന്ന് പാടുക? അപ്പൊ പിന്നെ പാടുന്ന ആൾക്കാരെ കണ്ടു പഠിച്ചത് മാത്രമുള്ളൂ. അഭിനയോ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ നമുക്ക് പഠിക്കാവുന്നു. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ അനുഭവം, അത് തന്നെയാണ് എനിക്ക് മറക്കാനാവാത്ത പാട്ട്. ഓക്കെ, ഈ ഒരു ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തോ ഒരു പവർ, സംതിങ് ഇൻ യു, അത് എന്താണെന്നാണ് മമ്മൂക്കയ്ക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ് ആ ഒരു പോസിറ്റിവിറ്റി ആണോ? എല്ലാ ചെറുപ്പമുള്ള ആളൊന്നുമല്ല എന്റെ പ്രായത്തിന്റെ, എന്നെ ഇനീഷ്യൽ പോലെയാണ് എന്റെ പ്രായം അല്ലേ? അങ്ങനെയാണ്. നിങ്ങളിപ്പോ എന്നെ പറ്റി എഴുതുമ്പോ കണ്ടുപോകുക, അപ്പൊ എത്രയോ ആൾക്കാരുടെ പേരെഴുതുമ്പോ അവരുടെ കൂടെ അവരുടെ വയസ്സ് ചേർക്കൂല. എന്നെ പറ്റി എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ എന്റെ വയസ്സോടെ ചേർത്ത് പറയും. 66-year-old ആക്ടർ എന്നാണ് ഇപ്പോ. അങ്ങനെ അതിനു മുമ്പ് ഞാൻ ഇതിനേക്കാളും കുറഞ്ഞ പ്രായത്തിൽ അന്ന് ആ പ്രായം എഴുതുമായിരുന്നു. എന്താ അറിയില്ല, ആൾക്കാർക്ക് എന്റെ ഈ പൊതുവെ എന്റെ പ്രായത്തോട് വലിയൊരു താല്പര്യം ചേർത്ത് എന്തുവാട്ടെ. അത് എന്നെ ഓർമ്മിപ്പിക്കാനാണോ അവരെ ഓർക്കാനാണോ അറിഞ്ഞുകൂടാ. വണ്ടികളോട് ഭയങ്കര ക്രേസ് ആണല്ലോ. വണ്ടികളോട് ക്രേസ് ഇല്ലാത്ത ആൾക്കാരില്ല ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? ലോകത്തിന്റെ തിരിച്ച് മറിച്ച് കളഞ്ഞ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയ വലിയ കണ്ടുപിടുത്തം ചക്രങ്ങളാണ്. ചക്രങ്ങൾ, ഈ ചക്രങ്ങളാണ് ഈ ലോകത്തിന്റെ ഇത്രയും പുരോഗതി ഉണ്ടാക്കിയതിന് പ്രധാന ഹേതു. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യൻ നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ ചക്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വാഹനം. പിന്നെ മൃഗങ്ങളുടെ മുകളിലായിരുന്നു, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്, കുറെ കഴിയുമ്പോൾ മൃഗങ്ങൾ ക്ഷീണിക്കും. അങ്ങനെയാണ് മനുഷ്യൻ വാഹനം കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്റ്റാണ്, വാഹനങ്ങളോടുള്ള ഒരു പ്രണയം. പറക്കാൻ പറ്റാത്ത മോഹങ്ങൾ കൊണ്ടാണ് നമ്മൾ പറക്കാനുള്ള, അങ്ങനെ വലിയ ഫിലോസഫിയാ അതൊന്നും നമ്മൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറയുന്ന സമയങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ വണ്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു 3D ഒക്കെ പഠിക്കുന്ന സമയത്ത് വരെ ചെറിയ ചക്രവണ്ടി വലിച്ചു പഠിക്കുമായിരുന്നു ഞാനും എൻ്റെ അനിയന്മാരും കൂടെ. ഒന്ന് കാറൊന്നും ഓടിക്കാൻ അറിഞ്ഞുകൂടാ, കാർ വാങ്ങിക്കാനും ആയിട്ടില്ല. പക്ഷേ എന്നാലും ഈ ചക്രങ്ങളോടും ഈ നിയന്ത്രണത്തിനോടും ഈ വേഗതയോടും ഈ എന്താ പറയുക കോൺസെൻട്രേഷൻ, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡുണ്ട്, കൺട്രോളുണ്ട്, കോൺസെൻട്രേഷനുണ്ട്, ഒരു ചെറിയ എൻജോയ്മെൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായ നമ്മുടെ യു ക്യാൻ ഡ്രൈവ് യുവർ ലൈഫ് വെരി വെൽ. എക്സാക്ട്ലി. ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി? ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സ്കൂട്ടറാണ്, ഒരു ലാംബർട്ട സ്കൂട്ടർ. അതില്ല ഇപ്പോൾ. ഇല്ല, കാരണം സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അത് വാങ്ങിച്ച കാലത്ത് ഈ ലാംബർട്ട സ്കൂട്ടർ സെക്കൻഡ് ഹാൻഡാ വാങ്ങിച്ചത്. അത് കുറെ കഴിഞ്ഞപ്പോൾ ഓടാതെ ആയി. ഇപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു പുരാവസ്തുവായി വെക്കാമെന്ന് തോന്നുന്നു. പോയി
നമുക്ക് കുറേ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ ഒത്തിരിയും നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് ഒത്തിരിയും വരുത്താറുണ്ടല്ലോ ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി ഇത്രയും വർഷങ്ങളിൽ കുറേ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും നമുക്ക് ഒത്തിരി ഞാനങ്ങനെ വലിയ ശരീരത്തിൽ വലിയൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ ആദ്യം ഇന്ന് വളരെ ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ മുടി മുട്ട അടിച്ചു കളഞ്ഞു. അന്നത്തെ കാലത്ത് എല്ലാവരും മുട്ട അടിക്കുന്നു. അന്ന് യാത്ര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മുടി സിനിമയിൽ തന്നെ എന്നെ മുടി വടിക്കുന്നത് കാണാൻ സിനിമയിൽ. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ അവയവൊന്നും കട്ട് ചെയ്തിട്ടില്ല. കയ്യും കാലം ഒന്നും തല്ലി വിളിച്ചിട്ടോ വെയിറ്റ് കൂട്ടുക വെയിറ്റ് കുറയ്ക്കുമെന്ന് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ കിലോ മറ്റേ അന്ന് മതിലുകളുടെ സമയത്ത് കുറച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേട്ട് ഞാൻ ഈ ശരീരം കയറ്റി കുറച്ച് ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്യുമല്ലോ. മേക്ക് ഓവറിനകത്ത് മുടി വളർത്തിയോ താടി വളർത്തിയോ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യോ അങ്ങനെയൊക്കെ അല്ല, പല്ല് വയ്ക്കുകയോ കവളത്ത് സ്റ്റപ്പ് ചെയ്യോ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റിക് ചെയ്യോ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ മമ്മൂക്ക വളരെ താല്പര്യത്തോടു കൂടി മമ്മൂക്കയുടെ തന്നെ കുറച്ച് ഇൻപുട്സ് ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുത്താൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും, ചിലത് സമ്മതിക്കും ചിലത് സമ്മതിക്കില്ല, ചിലത് നന്നാവും ചിലത് ചീത്തയാവും. പക്ഷേ വേണമെങ്കിൽ അന്നത്തെ കാലത്ത് ഞാൻ സിനിമയിൽ വന്ന കാലത്തല്ല, വന്ന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയത് വാറുണ്ണി ആണ്, നമ്മുടെ മൃഗയായില് മൃഗയായില് വാറുണ്ണിയാണ് ഒരു മേക്കപ്പിലെ റെവല്യൂഷൻ ആ സമയത്ത്. അതായത് ഞാൻ മുഖത്ത് ഒരുപാട് കംപ്ലീറ്റ് എൻ്റെ കറുത്തൊരു മനുഷ്യനും പല്ല് പോയി മീശയും ഒരു ഒരു പ്രാകൃതനായ ഒരാളാക്കിയത് ആ സിനിമയിൽ. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ സാധാരണ രൂപത്തിലായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് സീൻ അഭിനയിച്ചത്. അപ്പോൾ എനിക്ക് പക്ഷേ ഒന്നും പുതുതായിട്ട് അതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം ഞാൻ സംവിധായകനോടും ഡയറക്ടറോടും അല്ല റൈറ്ററോടും ലോഹിദാസും ഐ വി സി സാർ പറഞ്ഞപ്പോൾ അവർക്കൊന്നും ഒന്നും സജസ്റ്റ് ചെയ്യാനില്ല. ഞാൻ ഷൂട്ടിംഗ് നിർത്തി, ഞാൻ രണ്ടാമത്തെ ദിവസം ഷൂട്ടിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങാം വരട്ടെ 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 എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് എം ഒ ദേവസ്യ ആണ് മേക്കപ്പ് എൻ്റെ കൂടെയുള്ള ജോർജിൻ്റെ അച്ഛൻ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, ഒരു പാലക്കാട് ഒരു ചെറിയ വില്ലേജിൽ കുറേ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആ ജനങ്ങൾ കൂടി നിന്നതിലൊരു ഞാനന്ന് ഒരു മിലിറ്ററി ഗ്രീൻ ഷർട്ട് ഇട്ട ഒരു മുറുക്കി പല്ലൊക്കെ ചുവപ്പിച്ചിട്ട ഒരു പ്രാകൃത വേഷക്കാരനായ ഒരു കറുത്ത മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ ദേവസ്വേട്ടനെ വിളിച്ചു, ദേവസ്വേട്ടൻ നമുക്ക് അയാളാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ദേവസ്വേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു, അത് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പഴയ ഏതോ ഒരു പടത്തിൽ ആരോ ഉപയോഗിച്ചൊരു വിഗ്, ആ പടത്തിൽ തന്നെ ആരോ ഉപയോഗിച്ചൊരു മീശ. ഞാൻ പറഞ്ഞ് കറുപ്പിക്കണമെന്ന് പറഞ്ഞു. കറുപ്പിക്കാൻ പുള്ളിക്ക് വലിയ മനസ്സ് പൈ മനസ്സുകാരുന്നു, ഞാൻ കറുപ്പിക്കാം. കറുപ്പിച്ച് ആ എന്താ പറയുക നീഗ്രോ ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളറാണ്, കളറ് വിട്ട് ഒരു ഉണ്ണി വെച്ചിവിടെ പിന്നെ ഒരു പല്ലും ഇല്ലാണ്ട തരത്തിൽ കറുപ്പിച്ചു, ചുണ്ടിലും ഇങ്ങനെ കറുത്ത് പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അടിച്ചിട്ട് ആ മിലിറ്ററി ഗ്രീൻ ഷർട്ട് കോസ്റ്റ്യൂമറെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ആ ഷർട്ട് കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് പൂഴിയിലൊക്കെ ഇട്ട് നനച്ച് പാൻറ്റും പിന്നെ അന്ന് ഈ സ്പോർട്സാണ്, പക്ഷേ അത് ഈ കാലിലൊക്കെ ഇത് വന്ന ആൾക്കാർ രോഗം വന്ന ആൾക്കാരുടെ അതൊരു ചുരുപ്പം അതും ഇട്ട് ഞാൻ സെറ്റിൽ ചെന്നിട്ട് എന്നെ ആരും അറിയുന്നില്ല. ഞാൻ അവസാനം പ്രൊഡ്യൂസറും ഡയറക്ടറും റൈറ്ററും വന്ന് കണ്ടപ്പോൾ പ്രൊഡ്യൂസർ സമ്മതിക്കില്ല, സമ്മതിക്കുന്നില്ല എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരാളെ എനിക്ക് എൻ്റെ പടത്തിൽ വേണ്ട, ഞാൻ ഇയാളെല്ലാം ബുക്ക് ചെയ്തു വന്ന് കെയർ ചെയ്യാൻ നല്ല മനുഷ്യനായെങ്കിലും മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ് കയറി നിങ്ങൾ പേടിക്കണ്ട, ഈ സിനിമ ഓടിയില്ല അടുത്തവിടെ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചേരാം അല്ല. അപ്പോൾ എൻ്റെ അങ്ങനെ എൻ്റെന്നാണ് വിളിക്കുന്നത്, എൻ്റെ മോനെന്നാണ് പറയുന്നത്, പുള്ളി പാലക്കാട് എൻ്റെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമയം അങ്ങനെ പൈസ ഒന്നും തരണ്ട, എൻ്റെ ഇഷ്ടമാണ് നിന്നോട്ടെ എന്നോ ഇഷ്ടം പോലെ ചെയ്യുന്നു. അങ്ങനെയാണ് ആ സിനിമ അഭിനയിച്ചത്. അതുപോലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ പിന്നീട് വന്നല്ലോ, പിന്നീട് ഒരുപാട് പൊന്തന്മാടയിലെ കഥ അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് അഭിനയിക്കേണ്ട കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ. പുതുതായിട്ട് വരുന്നതിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ അതിനായിട്ട് ഇപ്പോൾ ഒരു കഥ തേടിപ്പോകാൻ പറ്റില്ല. വരുന്ന കഥകളിൽ നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സിനിമകളിൽ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ എപ്പിക് ഫിലിംസ് കുറേ വരുന്നുണ്ടല്ലോ, നമ്മൾ പുരാണ കഥകളെടുത്ത് സിനിമയാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കുറച്ച് ഈയിടെയായിട്ട് കുറച്ച് അധികമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ സിനിമയ്ക്ക് അത്രയും വലിയ സിനിമകൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാഴ്ചക്കാരുടെ എണ്ണം കുറവാണ്, നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടാവുന്ന റവന്യൂ കുറവാണ്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ അങ്ങനെയുള്ള ഉത്സവ സിനിമകളും ആഘോഷ സിനിമകളും ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സാധാരണ സിനിമകളായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബഹളത്തിലൊക്കെ ആളുകൾ എല്ലാവരും എല്ലാ സിനിമകളും കാണില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയാക്കി ആ സിനിമ എടുക്കണം. അപ്പോൾ കുറച്ച് ആളുകൾ കൂടുതൽ വന്നാലേ നമുക്ക് സിനിമയുടെ മുടക്കു മുതൽ എങ്കിലും തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ സിനിമ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സിനിമ വരുമ്പോ ഉറപ്പായിട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക എന്തായാലും ഹിസ്റ്റോറിക്കൽ സിനിമ, ചരിത്ര കഥാപാത്രങ്ങളിൽ അത് ചരിത്ര നായകന്മാരാണ്, ചരിത്ര കഥാപാത്രങ്ങളാകണ എല്ലാവർക്കും സാധിക്കും. ചരിത്ര നായകന്മാരായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചില ആളുകൾ അവരോധിക്കാറുണ്ട്. തരകൃ ശ്രീധരൻ നായരും സത്യനും ഒക്കെ ഒരുപാട് നല്ല ചരിത്ര, പ്രേംനസീറൊക്കെ ഒരുപാട് നല്ല ചരിത്ര കഥാപാത്രങ്ങൾ അവരെ.
ഇന്നിപ്പോ മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു ഒരു ചരിത്ര പുരുഷന്റെ ഒരു റോള് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് കഥാപാത്രം? അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചരിത്ര പുരുഷന്മാർ ഒരുപാട് പേരുണ്ട്. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ. ഇപ്പൊ മെക്കാളെ സായിപ്പായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സായിപ്പിന്റെ ലുക്ക് പറയുന്നത്. നമ്മുടെ ശരീരപ്രകൃതിക്കും നമ്മുടെ ആകാരത്തിനും പ്രായത്തിനും ശരീരത്തിനുള്ള ശക്തിക്കും ശബ്ദത്തിനും ഒക്കെ ചേരുന്ന ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തും ചെയ്യും, എന്തും ചെയ്യും. നമുക്ക് കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. കൈകാര്യം ചെയ്യാറില്ല, കോമഡി കാണുമ്പോൾ തന്നെ ആൾക്കാർ കൈകാര്യം ചെയ്യാറ് ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. ആര്യയുടെ മുമ്പിൽ നമ്മൾ കോമഡി പറഞ്ഞാൽ രക്ഷപ്പെടാൻ നോക്കൂല. ഈ ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളൊക്കെ കണ്ടല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ എന്നെ കണ്ടുപിടിച്ച ഒരു കാലത്തും ഇതാ കണ്ടോ, ഇപ്പൊ ഇപ്പൊ തന്നെ ചിരിപ്പിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കോൺഫിഡൻസ് ഇല്ലാണ്ട് ചെയ്തിട്ട് എന്നാൽ അത് ലാസ്റ്റ് ആവും. കഥാപാത്രത്തെ പറയാനല്ല, ചില കഥാപാത്രം നമ്മൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചിലപ്പോൾ അത് സ്ക്രീനിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തോ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കഥാപാത്രം രൂപപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും. കോൺഫിഡൻസ് പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ചെയ്ത ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതും ഏതാന്ന് പറയുന്നത് ശരിയല്ല. ഈ ചിരിയുടെ എപ്പോഴും ഉള്ള ഈ ഒരു പോസിറ്റീവ് എനർജി ഇത് എങ്ങനെയാണ്? ഞാൻ ചിരിക്കുന്നത് എല്ലാരും പറഞ്ഞു ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാരും അങ്ങനെയാ പറയണ, അതെന്താ അങ്ങനെ ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചാൽ. അത് ഞാൻ പറയണ അതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് ഇപ്പൊ ഇത്രയും നേരം ഞാൻ ഇരുന്നു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഈ സറൗണ്ടിങ്സ് മുഴുവൻ. അത് എങ്ങനെ കീപ്പപ്പ് ചെയ്യാൻ? എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നു. എപ്പോഴും ഒരു മനുഷ്യന് സന്തോഷിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു സ്പീക്കർ, ഒരു കുറേ കപ്പിളുണ്ട്, കുറേ ദമ്പതികളുണ്ട്, അയാൾ വലിയ പ്രഗത്ഭനായ ഒരാളാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങളും ഇവരായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുമ്പോൾ ഒരു ദമ്പതികളിൽ അയാൾ ഭാര്യയോട് അയാൾ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്? ഭർത്താവ് ഇവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ലോകത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന അവരെന്ത് പറയുന്നതും ചെയ്യുന്ന ഒരു നല്ല ഭർത്താവാണ്. ഭർത്താവ് വിചാരിച്ചു ഇവർ എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുമെന്ന് പറയുന്നു. ശാസ്ത്രീയ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കില്ല, ആറില്ല. ഭർത്താവ് പോകുന്ന കേട്ട് വീണു. അപ്പൊ ആ സ്ത്രീ അതിനൊരു വിശദീകരണം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫീസിൽ എൻ്റെ മക്കള്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ പാരൻസ് എല്ലാവരും ദേ ആർ ട്രൈങ് ടു മേക്ക് മീ ഹാപ്പി, ബട്ട് ദേ കാൻ ഓൺലി ട്രൈ ടു ബി ഹാപ്പി ഈസ് മൈ. അല്ലേ, നമ്മളാണ് സന്തോഷിക്കേണ്ടത്. അതല്ലാതെ വേറൊരാൾക്കും സന്തോഷിപ്പിക്കാം. അപ്പൊ നമ്മൾ സന്തോഷമായിരിക്കേണ്ടത് നമ്മൾ എന്തിലും സന്തോഷിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും നമ്മൾ ആകുലപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവും. അപ്പൊ ബി ഹാപ്പി, നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് വൈകുന്നേരം എങ്ങനെയിരിക്കുന്നു? ഇന്ന് എന്റെ ഈ വാക്ക് എത്ര നല്ലതും ചീത്തയായാലും ആര്യയ്ക്ക് ഇതൊരു സന്തോഷമായിരിക്കണം, ഒരു വിഷമം തോന്നരുത്. അതുകൊണ്ട് ബി ഹാപ്പി. നമ്മുടെ സോഷ്യൽ മീഡിയസ് ലൈക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ടിപ്പോൾ ഓവർടേക്ക് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. പണ്ട് നമ്മുടെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒറ്റ മീഡിയമേ ഉള്ളൂ, ടി വി. ടി വി കൂടെ കാണാം, അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പർ. അത് ഞാൻ ആ ഒരു സമയത്താണ് പറയണത്. ടിവിക്കും മുമ്പ് തിയേറ്റർ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം, പിന്നെ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന പോസ്റ്റേഴ്സ്. പക്ഷെ ഇപ്പം അത് മാറി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് വിചാരിച്ച ഒരു സിനിമ വേണമെങ്കിൽ ഡൗൺ ആവുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥ സിനിമയുടെ അല്ല, പോസ്റ്റിൻ്റെ സിനിമയുടെ കുഴപ്പമില്ല. നമ്മുടെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന നമ്മുടെ പ്രൊയാക്റ്റീവ് അല്ല, വെറും റിയാക്റ്റീവ് ആയിട്ട് മാറുന്ന ഒരു ഒരു കാലമാണ്. അത് മാറും. എല്ലാത്തിനും ഒരു 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 പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖം മാറും. ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് നമ്മളെ അതനുസരിച്ച് പെരുമാറുന്നു. സ്വന്തമായിട്ട് അഭിപ്രായം
നമ്മളൊരു സ്വന്തമായിട്ട് അഭിപ്രായമില്ല, അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മളൊരു അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഈ ഫേസ്ബുക്കിലെ ഒരു വാർത്ത ഉണ്ടാക്കാം, നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊരു വാർത്ത ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ കയ്യിലും ഒരു ടെലിവിഷനുണ്ട്, ഒരു പത്രമുണ്ട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, ഒരു റിലീജിയനുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ്. അത് കുറേയും കുറേ കഴിയുമ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് ഒരു വലിയ പാരതന്ത്ര്യമായിട്ട് മാറും. അതുവരെ നമ്മളിത് കണ്ടും കേട്ടും ഇരിക്കുകയുള്ളൂ. ഇത് ഒരു പേസാണ്, അത് കഴിയുമ്പോൾ മാറും. ഒട്ടും നമ്മൾ റിയാക്റ്റീവ് അല്ല, മാത്രമാണ്, പ്രൊയാക്റ്റീവ് അല്ല, അതാണ് കുഴപ്പം. പ്രൊയാക്റ്റീവ് ആകും നമ്മൾ. പ്രൊയാക്റ്റീവ് ആവില്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റിവിറ്റി മുഴുവൻ പോകും, നമുക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞതുപോലെ നമ്മൾ അവരെ ആശ്രയിക്കേണ്ടി വരും. അതൊരു തലമുറ മനസ്സിലാക്കാൻ ഇത്തിരി സമയമെടുക്കും. മനസ്സിലാക്കുമ്പോൾ തനിയെ മാറും. മമ്മൂക്ക, ഇപ്പോൾ ദുൽഖറിന്റെ പടങ്ങളിൽ അഭിപ്രായങ്ങൾ കാണാറുണ്ടല്ലോ, ഒബ്വിയസ്ലി കാണുമായിരുന്നു. എല്ലാം കാണാറില്ല, എല്ലാം കാണാറില്ല. എന്നാലും അതിനെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ടോ അങ്ങോട്ട്, ലൈക്ക് സ്ക്രിപ്റ്റ് കേട്ടിട്ട്? ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കില്ല, എന്റെ സ്ക്രിപ്റ്റുകൾ തന്നെ ഞാൻ കേൾക്കുന്നുള്ളത്. നമ്മൾ രണ്ടും ഒരേ സമയത്ത് ഒരേപോലെ ജോലി ചെയ്യുന്നവരല്ലേ. എന്റെ മോൻ വക്കീലായ പോലെ ഉള്ളൂ എന്റെ മനസ്സിൽ. ഞാൻ വക്കീലായിരുന്നെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കേസ് വരും, അവന് വേറെ കേസ് വരും, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അവർ ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. നമുക്കൊരു ചെറിയൊരു കുസൃതി സെഗ്മെൻ്റ് ആണ്, വേറൊന്നുമല്ല. ഇവിടെ ഒരു ലെറ്റർ പാഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് എഴുതുക, അത്രേ ഉള്ളൂ. നമ്മുടെ മലയാളത്തിൽ ഇത്രയും ജനറേഷൻസായിട്ട് നമുക്ക് ഒത്തിരിയും നായികമാരുണ്ട്, നടിമാരുണ്ട്. അപ്പം ഇതിൽ ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ച ഒരു മെസ്സേജ് ആരായാലും. അവരെന്നോട് പറയാൻ ആഗ്രഹിച്ച മെസ്സേജ് അല്ല, മമ്മൂക്ക ആർക്കെങ്കിലും ആരോടെങ്കിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മെസ്സേജ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു രസത്തിന്, ഇതൊക്കെ രസത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇപ്പൊ ഈ സ്പോട്ടിൽ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ പെട്ടെന്ന് ആരെങ്കിലും ഓർമ്മ വരുന്നു, ആ ഇത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതാൻ പറ്റിയെന്നെങ്കിലും ഒരു ഒരു വരി മെസ്സേജ് ആയാലും എഴുതി വെക്കണം. ആയിട്ടെ വേണേ വായിച്ചു എന്നല്ല, ഉറപ്പായിട്ടും വായിച്ചു. അയ്യോ, ഞാൻ ഇതെന്തായാലും ഞാൻ വായിച്ചിട്ട് ഇതിനാലും ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം. വായിച്ചിട്ട് ഞാൻ ഇതിന് മറുപടി പറയാം. ഇത് എനിക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആര്യയ്ക്ക് എന്നോട് സ്വന്തമായിട്ട് ഒരു ചോദ്യം ചോദിക്കാമോന്ന്. ഞാൻ സത്യമായിട്ടും ഇത്രയും നേരം ചോദിച്ചത് സ്വന്തമായിട്ടാണ്. സ്വന്തമായിട്ടല്ലാത്ത ചോദിച്ച ചോദ്യത്തിനാണ് എനിക്ക് നമുക്ക് പണി തന്നത്. ആക്ച്വലി ഞാൻ ഇത്രയും ചോദ്യങ്ങൾ സ്വന്തമായിട്ട് മാത്രം ചോദിച്ചോണ്ടിരുന്നത്. എടുത്തു കളയാം, അല്ല അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ നമ്മൾ അറിയാൻ പറ്റില്ല. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല ഇവിടെ. അവർ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ? ഇല്ല, അവർ പറയണൊന്നും ഞാൻ ചോദിക്കണില്ല, സത്യം. അത്രയും ബുദ്ധിയുണ്ട്? ആ, അത്യാവശ്യം. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. അതെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴേ ഇത് ഗാദി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ട് സൈഡിൽ പറയിപ്പിച്ചാൽ മതി. ആ, അപ്പോൾ എന്തായാലും മമ്മൂക്ക എഴുതിയ ലെറ്റർ നമ്മൾ വായിച്ചു. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടേ. ഇത് മലയാള സിനിമയിൽ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന നായികമാരിൽ വളരെ പ്രിയപ്പെട്ട ഒരു നായിക എഴുതിയ ലെറ്ററാണ് ഇത്. ഞാൻ വായിക്കട്ടെ. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ്. ഒരുപാട് സ്നേഹം നിറഞ്ഞ മമ്മൂക്ക, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ആരാധികയാണ്. ഹാപ്പി വെഡിങ് എന്ന സിനിമ മമ്മൂക്ക കണ്ടു എന്നറിഞ്ഞു, ഒരുപാട് സന്തോഷം തോന്നി. ലവ് യു മമ്മൂക്ക. ആരായിരിക്കും എന്നെന്തെങ്കിലും ഒരു ഊഹം? ഒന്ന് വെറുതെ ഗസ് ചെയ്ത് നോക്കിയാ. എനിക്ക് മനസ്സിലായില്ല. വേണ്ട, എന്തിനു ഓഫ് ചെയ്ത് പറയുന്നത്? ഞാൻ തന്നെ പറയാനാണ്. അതായത് മമ്മൂക്ക എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇവിടെ വന്നിരുന്നപ്പോഴൊക്കെ ഫുള്ള് അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അനു സിത്താര എഴുതിയ ലെറ്ററാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, അനു സിത്താര എഴുതിയ ലെറ്ററാണ്. ഇതുപോലെ ഒത്തിരി വളരെ ക്രേസി ആയിട്ടുള്ള ആരാധകരുണ്ടല്ലോ മമ്മൂക്കയ്ക്ക്. ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അനു സിത്താര, എനിക്ക് ഈ അങ്കിൾ ഫിലിമിന്റെ ഷൂട്ടിംഗ് വന്നപ്പോ വയനാട്ടിൽ സ്വന്തം വീട്ടിൽ നിന്ന് കുറേ മീൻകറിയൊക്കെ കുക്ക് ചെയ്തു.
അതിപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോണ്ട് അഭിനയിച്ചു മറ്റേ കുട്ടനാടൻ ബ്ലോഗിലുണ്ട്. കുട്ടനാടൻ. അപ്പൊ ഞാൻ ചോദിച്ചോണ്ട് വന്നത് ഇതുപോലുള്ള ക്രേസി ആയിട്ടുള്ള ഫാൻസ് കുറെ. അപ്പൊ ഏതെങ്കിലും അങ്ങനെ ക്രേസി ആയിട്ടുള്ള ഒരു ആരാധകൻ, പക്ഷെ എന്താ പറയുക, ഒരു മമ്മൂക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആരാധകൻ അല്ലെങ്കിൽ ആരാധിക ആരെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായത് നമ്മളെല്ലാം കൂടെ ഞങ്ങളെല്ലാ പത്രത്തിലും പക്ഷെ അത് കാരി ചെയ്താണ് ഒരു ചെറിയ ന്യൂസ്. എനിക്കൊരു ആദിവാസി യുവാവിനെ കാണാൻ ഫോട്ടോ എടുക്കുന്നത് ബാലൻ എന്ന് പറഞ്ഞിട്ട്, അത് നമ്മളിങ്ങളെ ആളാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എപ്പോഴും ഞാൻ പോകുമ്പോ ഇങ്ങനെ നോക്കും. അപ്പോ ബാലൻ കന്ന് കലികളെ നോക്കുന്ന ആളാണ്. എൻ്റെ ഉടമസ്ഥന് വേറെയാണ്. അപ്പൊ എന്നും അവിടെ വരും ബാലൻ. അപ്പൊ ഞാൻ ഈ ഷൂട്ടിങ് രണ്ട് സൈഡിലും ക്യാമറ വെച്ചിരിക്കുന്നുണ്ട്, ബാലൻ എന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ബാലൻ ഇങ്ങനെ പുറച്ച് പുറകെ ഓടും. ഷൂട്ടായതുകൊണ്ട് നമുക്ക് ഓടിയാൽ അയാളെ ഫ്രെയിമിൽ കാണും. അപ്പൊ ഞാൻ ഒരു സ്പീഡിൽ ഓടിച്ചങ്ങ് പോകും. ഒരു ദിവസം ഷോട്ട് ഇല്ലാതെ വരികയാണ് ഞാൻ, അതായത് ഷോട്ട് കഴിഞ്ഞു, അപ്പൊ ക്യാമറ ഓഫാണ്. എന്നിട്ടാണ് ഞാൻ വണ്ടി നിർത്തി വിളിച്ച് സംസാരിച്ച് ഒരു ദിവസം സംസാരിച്ചു. അപ്പോൾ പേരൊക്കെ പറഞ്ഞു, ബാലനാണ്, അപ്പോൾ ഇതാണ് ജോലി, ഞാൻ നിങ്ങളെ ആളാണ്, നിങ്ങളെ ഫോട്ടോയൊക്കെ നമ്മളെ വീട്ടിലുണ്ട്, അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ നോക്കി ബാലനവിടെ ഉണ്ടോ. അപ്പോഴും ബാലനെ കുറിച്ച് വന്ന വരെയുള്ള വിനിയനിട്ട് അവിടെ ഉണ്ട്. ബാലനെ വിളിച്ചു, അടുത്ത് വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് എനിക്കൊരു ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരും അവിടെ നിന്നവരാണ് അന്ന് ആ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തത് ബാലനൊരു ഫോട്ടോ. അതാണ് എനിക്ക് വളരെ പർട്ടിക്കുലർ ആയിട്ട് ഓർക്കുന്നത്. ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ഫോട്ടോ എടുക്കാനും ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ആരാധകരെന്നും അല്ലെങ്കിൽ നമ്മുടെ എന്ത് പേരിട്ട് വിളിക്കാവുന്ന ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതും പ്രായഭേദമന്യേ ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഇപ്പൊ എല്ലാരോടും നമുക്ക് ഇതുവരെ ഫോട്ടോ എടുക്കാനും കാണാനും ഒന്നും പറ്റില്ല. എന്നാലും അതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ നമ്മള് വലിയ മഹാ ഒരു എന്താ പറയാ, ഒരുപാട് നന്മകളൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് സിനിമ, അത് സിനിമ എന്ന് പറഞ്ഞ മഹാ അത്ഭുതം തന്നെയാണ്. അതിൻ്റെ ഒരു മാസ്മരികതയിലാണ് ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത്. അവർ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് മകനായിട്ടോ അച്ഛനായിട്ടോ അനിയനായിട്ടോ ജ്യേഷ്ഠനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധം സ്വയം കൽപ്പിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അത് പക്ഷേ നമ്മുടെ നമുക്ക് എല്ലാവർക്കും തോന്നാവുന്നതാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളെയൊക്കെ മറ്റു സ്വപ്നം കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മളെയൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടാവും. അത് അങ്ങനെ റിലേറ്റ് ചെയ്യുന്നു. അത് ഒരു പക്ഷേ ലീഡേഴ്സിനും നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാകാം, പക്ഷെ അതവരുടെ വലിയ മഹത്തായ മഹാന്മാരായതുകൊണ്ടാണ്. നമുക്ക് അങ്ങനത്തെ വലിയ മഹത്വങ്ങളൊന്നും നമുക്ക് തന്നെ സ്വയം കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു മഹാത്ഭുതമാണ്, അതൊരു ഭയങ്കര സംഭവമാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഞാൻ അംബേദ്കറിൻ്റെ ഷൂട്ടിംഗ് പൂന യൂണിവേഴ്സിറ്റിയിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പൂന പാക്ട് എന്ന് അതിൻ്റെ സീൻ ഷൂട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനപ്പോൾ കുറച്ചുകൂടെ ഏജ് ഓൾഡറാണ് ആ സിനിമയിൽ, ആ സീനിൽ. അപ്പോൾ കുറച്ചും വലിയ മുഖമൊക്കെയാണ്. ഞാനിങ്ങനെ സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോൾ വളരെ വൃത്തിയായിട്ട് വസ്ത്രം ചെയ്ത് സൂട്ടിട്ടില്ല, ടൈയൊക്കെ ഇട്ടി ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഒരു 40 വയസ്സുള്ള ഒരാൾ എൻ്റെ കാലിൽ വീണു. എനിക്കയാളെ പരിചയമില്ല. ഞാൻ ഞെട്ടിപ്പോയി, ഇയാൾ എന്തിനെ കാലിൽ വീണു. ഞാനയാളെ പിടിച്ചു പിടിച്ച് വാടകയ്ക്ക് ഇടുവ ഞാൻ. അപ്പോൾ ഇയാൾക്ക് എൻ്റെ മുഖം അയാൾക്കറിയില്ല, അയാൾക്ക് ബാബാ സാഹിബിൻ്റെ ഓർമ്മയുള്ളൂ. അപ്പോൾ ബാബാ സാഹിബ് സോറി, യു ആർ സ്റ്റാൻഡിങ് ബിഫോർ മീ, ഹി വാസ് ലിറ്ററലി ക്രൈങ് സീയിങ് മീ. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മുമ്പിൽ, ആ കഥാപാത്രത്തിന് മുമ്പിൽ കറി, എൻ്റെ മുമ്പിൽ കറിയോ ചിരിക്കുകയോ എന്നെ കളിയാക്കുകയോ തമാശ പറയുമോ അല്ലെങ്കിൽ കുശലം ചോദിക്കുന്നില്ല, ഈ ക്യാരക്ടറിന് മുമ്പിൽ ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ഹി വാസ് എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. സാധാരണക്കാരനല്ല, ഹീസ് എൻ അംബേദ്കറൈറ്റ് ആണ് പുള്ളി. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കത്, അവർക്കൊരു ഡെമി, ഒരു ഗോഡാണ് ഓൾമോസ്റ്റ് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഫിലിംസിനോട് ഭയങ്കര പാഷൻ ആണെന്ന് പറഞ്ഞു, ഒത്തിരി സിനിമകൾ കാണുന്ന ആളായിരുന്നു. ഇപ്പൊ നമ്മള് ആരാധകരുടെ കാര്യം പറഞ്ഞു, മമ്മൂക്കയ്ക്ക് അന്ന് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ ഒരു, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ മദർ സാർ ആയിരുന്നു. കാണണം, ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. സത്യൻ സാറും മദസാറും അല്ല, സത്യൻ സാറും ഒക്കെ ഉള്ള കാലത്ത് എനിക്ക് മദസാറായിരുന്നു ഇഷ്ടം. ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് വളരെ അടുപ്പമാണ്. പക്ഷേ മദസാറിന് എന്നോട് ഇഷ്ടം ഉള്ളതിനേക്കാൾ കൂടുതൽ ഒത്തിരിയേറെ ഇഷ്ടം എനിക്ക് അദ്ദേഹത്തിനോട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ മമ്മൂട്ടിക്ക് എന്നോട് ഉണ്ടെന്നാണ്.
മുടിയോ? മുടി ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ അല്ല, ഭക്ഷണം കഴിക്കാത്തതെന്നല്ല, ഞാൻ ഭക്ഷണം കഴിക്കും, നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണോ? അതായത് ഇങ്ങനെ എനിക്ക് ഇത് പറ്റില്ല, ഇങ്ങനെ പെർട്ടിക്കുലാരിറ്റീസ് ഒക്കെ ഉണ്ടോ ഫുഡിൽ? പറ്റില്ല എന്നൊന്നും ഞാൻ പറയാറില്ല എന്ന് പറഞ്ഞ എന്റെ ഭാര്യ പറയുമ്പോഴാണ്. അത് ഇഷ്ടാനിഷ്ടങ്ങൾ ദിവസങ്ങൾ അനുസരിച്ചിട്ടാണ്, ഓരോ ദിവസത്തിലും ഓരോ ചിലപ്പോൾ ഇഷ്ടങ്ങൾ. നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഇന്ന് പുട്ടും കടല ആയിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ, അന്നുമല്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ രാവിലെ നമ്മുടെ അപ്പറ്റൈറ്റ് ഇല്ലേ, എല്ലാ ദിവസവും ഉണ്ടാവില്ല ആ പ്രശ്നങ്ങൾ. എല്ലാവർക്കും ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്, എന്റെ വീട്ടിൽ അതനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സിനിമയിലെ സൗഹൃദത്തെ പറ്റി ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ? സിനിമയിലെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ സിനിമയിലുള്ള സഹപ്രവർത്തകരെ ഒരാളുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ എന്നോട് എന്ത് വിഷമം. അപ്പൊ ഇത്രത്തോളം ഞങ്ങൾ മമ്മൂക്കാനെ സ്നേഹിച്ചാലും മമ്മൂട്ടിയെ സ്നേഹിച്ചിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എന്തായാലും അങ്ങനെ സ്നേഹിക്കാത്തെന്ന് തോന്നുന്നു. അപ്പൊ സിനിമയിലുള്ള എന്റെ സുഹൃത്തുക്കളെല്ലാം നല്ല സുഹൃത്തുക്കളാണ്. സിനിമയിലെ സൗഹൃദങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഒരു സിനിമയാണ് ഒരു യൂണിറ്റ്. ആ സിനിമയുടെ ഒരു സൗഹൃദം കഴിഞ്ഞാൽ ആ സിനിമ കഴിയുന്നവരെ കുറച്ചുനാൾ ഉണ്ടാവും സിനിമ അടുത്ത്. അപ്പൊ അടുത്ത സിനിമയിലേക്ക് നമ്മൾ പോകുമ്പോൾ പുതിയ പുതിയ യൂണിറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവരൊക്കെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. സിനിമയിൽ അങ്ങനെയാണ്, സിനിമയിൽ അങ്ങനെ. നമ്മുടെ മലയാള സിനിമയിൽ അത് വേണമെങ്കിൽ വളരെ വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് എല്ലാവരും, എല്ലാവരും, എല്ലാ നടീനടന്മാരും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ വരാനും ഇവിടെ ഇത്ര ആളുകൾ വരാനും ഈ ആളുകളുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രവർത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇത്രയും വലിയൊരു ഐക്യം നടീനടന്മാരുടെ ഉണ്ട്. നമ്മുടെ സിനിമയുടെ ഈ പറഞ്ഞ പോലെ അമ്മ അസോസിയേഷൻ ഒരു പക്ഷേ നമ്മളെക്കാളും മുമ്പുള്ള ഓർഗനൈസേഷനാണ് തമിഴ്നാട്ടിലെ നടിയർ സംഘം. നടിയർ സംഘത്തിൻ്റെ ഒരു പ്രത്യേകത, അഭിനയിക്കുന്ന എല്ലാവരും ഉണ്ട്, നാടക നടീയന്മാർ എല്ലാ കലത്തരം അഭിനേതാക്കളുണ്ട്. അത് 5000+ അംഗങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ അത്രയും ഓർഗനൈസ്ഡ് അല്ല നമ്മൾ. പക്ഷെ ഇപ്പോൾ ഒരു 300-400 പേരേ ഉള്ളൂ. നമുക്ക് അവർ മാതൃകയായിരുന്നു, അല്ല അവർക്ക് നമ്മൾ മാതൃകയായിരുന്നു. അതിനുശേഷം തെലുങ്കിൽ മാ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ഈ ഈ ഈ എന്താ പറയുക, ഈ ഓർഗനൈസേഷൻ, ഈ അസോസിയേഷൻ ഒരുപക്ഷെ ഈ തരത്തിൽ, നമ്മുടെ പ്രവൃത്തികളും അങ്ങനെയാണ്, ഈ തരത്തിൽ അങ്ങനെ ഒന്നില്ല, അപൂർവമാണ്. നമ്മൾ ഈ ഈ നമ്മുടെ ഈ വലിയ മെഗാ ഷോകളൊക്കെ നടത്തി സമ്പാദിക്കുന്ന പണം നമ്മുടെ ഓർഗനൈസ് നമ്മുടെ സിനിമയിലുള്ള ആൾക്കാരുടെ കുടുംബത്തെയും അല്ലാത്തവരെയും, അല്ല സിനിമയിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഇതിൻ്റെ സഹായത്തിന്, സിനിമയ്ക്ക് പുറത്തുള്ള ഒത്തിരി പേരെ സഹായിക്കും. വലിയ ഇപ്പം ഇന്ന് കണ്ടില്ലേ, നമ്മൾ വീടിൻ്റെ താക്കോൽ കൊടുത്തരാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ജനങ്ങളോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ഓർഗനൈസ് നമ്മുടെ സഹപ്രവർത്തകരോടല്ലാതെ സഹായം വേണ്ടി വരുന്ന സഹായം അർഹിക്കുന്ന ഒത്തിരി പേർക്ക് സഹായം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണല്ലോ ഒത്തിരി. എന്നാലും അമ്മയുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, അല്ലാതെ പറയാണ് ഒത്തിരി സർജറീസിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇതൊക്കെ നിങ്ങളെ പോലുള്ള പേഴ്സണാലിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ്. പിന്നെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവരും അവരുടെ ഭാഗം, നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ വിശ്വാസം വരും. അപ്പൊ നമ്മളെ കൂടെ ഒരുപാട് പേര് സഹായിക്കും. നമ്മളെ ഓർഗനൈസേഷനിൽ തന്നെ ആൾക്കാർ ജോയിൻ ചെയ്ത് കൂടെ പ്രവർത്തിക്കും. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് സീരിയൽ അല്ലേ? അതെ, അല്ല അതിനു മുമ്പ് പണ്ട് പഴയ കഥയാണ്. ഞാന് ലാല്, ഐ വി ശശി, കൊച്ചുമോൻ, സീമ എല്ലാം കൂടെ ഒരു കമ്പനി ഉണ്ടാക്കിയത് പണ്ട്, കാസിനോ എന്ന് പറഞ്ഞു. അതിന് ആദ്യത്തെ സിനിമയാണ് അടിയൊഴുക്കുള്ള MT വാസുദേവൻ സ്ക്രിപ്റ്റും ഐ വി ശശിയുടെ ഡയറക്ഷൻ. അതിനാണ് എനിക്ക് ആദ്യത്തെ കേരള ഗവൺമെന്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. അവർ രണ്ട് മൂന്ന് പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇതായി. പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഒന്നുമില്ല. ടെലിവിഷൻ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സിനിമകൾ എടുത്തിട്ടുണ്ട്, വലിയ കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല എന്നാലും ജ്വാലയായി എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഒരു ജ്വാലയായിരുന്നു, ഒരു തരംഗം സൃഷ്ടിച്ചു ചെയ്തിരുന്നല്ലോ അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത്, അത് എന്താ ആ ഒരു ഗ്യാപ്പ് എടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ ഫിലിംസ്? നമുക്ക് നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിലും സിനിമ എല്ലാവരും ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തോളൂ അതുപോലെ. എന്നാലും എപ്പോഴാണ് ആ ഒരു തീരുമാനം എടുത്തത്? ലൈക്ക് ഒരു പ്രൊഡക്ഷൻ അങ്ങനെയൊന്നുമില്ല,
ഒരു ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെയായി. ഇപ്പോൾ ഡയറക്ടർ കരച്ചിലും പിടിച്ചിട്ടുമായി. അങ്ങനെ സിനിമ എടുത്തത്. നമുക്ക് മൂന്ന് ഡയറക്ടേഴ്സ്, കെ ജി ജോത് സാർ, അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ഐ വി ശശി സാർ, ഈ മൂന്ന് പേരും മമ്മൂക്കയ്ക്ക് തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ഫീൽഡ് അല്ല, അതിലും ഉണ്ട്. എന്നാലും ഇവരുടെ മൂന്ന് പേരുടെയും ക്യാരക്ടേഴ്സ്, തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എത്രത്തോളം മമ്മൂക്കയുടെ ഒരു ഫിലിം കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഐ വി ശശി, ജോഷി, പി ജി വിശ്വംഭരൻ, കെ ജി ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, ഹരിഹരൻ, ഈവൻ കെ മധു, അങ്ങനെ ഒത്തിരി ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരാരെയും തള്ളി പറഞ്ഞുകൊണ്ട് ബാക്കി മൂന്ന് പേരും കൂടെയാണ് എന്നെ സിനിമയിലും എന്നെ മുന്നോട്ട് നയിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് റൈറ്റേഴ്സ്, ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, വലിയ വലിയ ബാനറുകൾ, ഈ അങ്ങനെ ഒത്തിരി പേര്, ഒരാ ഇവിടെ പ്രോത്സാഹനം, സഹകരണവും സഹായവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരാളുടെ പേര് അല്ലെങ്കിൽ ഈ മൂന്ന് പേര് മാത്രം പറഞ്ഞാൽ ബാക്കി എന്നെ ഒരുപാട് സഹായിച്ച ആൾക്കാരെ ഞാൻ മറക്കുന്ന അത്ര നന്ദിയായിട്ട് കാണിക്കുമോ. അതല്ല, ഒത്തിരി പേരുണ്ട്. പിന്നെ ഒരുപടത്തിൽ പോലും അഭിനയിപ്പിച്ചവരുണ്ട്. പത്മരാജൻ്റെ എത്രയോ സിനിമകളുണ്ട്, ലോഹിതാ എത്രയോ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഡെന്നിസ് ജോസഫ്, കലൂർ ഡെന്നിസ്, ദാമോദരൻ മാസ്റ്റർ, എം ടി, അങ്ങനെ എത്രയോ പേര്, എഴുത്തുകാർ തന്നെ എത്രയോ പേരുണ്ട്, എത്രയോ വലിയ വലിയ സംവിധായകരുണ്ട്. ഈ 1390 സിനിമ അഭിനയിച്ച എടുത്ത ഒരുവിധപ്പെട്ട എല്ലാ വലിയ ഡയറക്ടേഴ്സും എന്നെ വെച്ച് സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ വെച്ച് അതിനുള്ള ആഗ്രഹമോ എൻ്റെ ആഗ്രഹമോ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും അവർ സിനിമ എടുത്ത്. അവരുടെയൊക്കെ അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ സഹായവും എല്ലാ പുഷിങ്ങും ഉണ്ടായിട്ടുണ്ട്. ഈ അഭിനയം ഇത്രയും കാലമായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു റോള് കൈകാര്യം ചെയ്യണം, പ്രൊഡ്യൂസറാണ് ഓഫ് കോഴ്സ്, അതല്ലാതെ ഡയറക്ഷനോ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു ഒരു പ്രായത്തിൽ നമുക്ക് ഡയറക്ഷൻ ഒരു കമ്പോക്കെ തോന്നും, കഴിയുമ്പോൾ അതങ്ങ് പോകും. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ ഷോട്ടൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ടർ ഒരു ഷോട്ട് വെച്ച് ഈ ഷോട്ട് അപ്പോൾ അതിനേക്കാൾ ചിലപ്പോൾ നല്ലൊരു ഷോട്ട് നമ്മുടെ മനസ്സിൽ വരും. അത് സിനിമ കണ്ടുകൊണ്ട് ഷൂട്ടിംഗ് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും വരും. പക്ഷേ അതോട് അടുക്കുമ്പോൾ അത്രേ എൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒന്നാമത് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി സ്വയമായിട്ട് നമുക്കൊരു കഥ പറയാനുണ്ടാവണം, നമ്മുടെ മനസ്സിലൊരു കഥയുണ്ടാവണം, ആ സിനിമ നമ്മുടെ മനസ്സിൽ കൂടെ ഓടണം. എന്നാൽ മാത്രമേ ഒരു അതൊരു സംവിധാനമായിട്ട് വരൂ. അത് ഇതുവരെ ഇല്ല എനിക്ക്. പിന്നെ ഞാനിതിനെ ഒരു സിനിമ എടുത്ത് മെനക്കെടുന്നത്. ഒരു ചാക്ക സ്വപ്നം തലയിൽ താങ്ങി ആദ്യമായി പോയി കണ്ട ഡയറക്ടർ സേതുമാധവൻ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നടൻ എന്ന നിലയിൽ മമ്മൂക്ക ഇപ്പോഴും പിന്തുടരുന്ന സ്വപ്നം അഭിനയം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വപ്നങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണോ മമ്മൂക്കയ്ക്ക് തലക്കനം ഉണ്ടെന്ന് പറയുന്നത്? തല കൊണ്ട് സ്വപ്നം കാണുന്ന ആളല്ല. വിശാഖം നക്ഷത്രക്കാർ ഏറ്റവും പെർഫെക്ഷനിസ്റ്റ് ആണ്. നക്ഷത്രവശാൽ മമ്മൂക്ക ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്ത റോൾ? അതൊരു വിശ്വാസം മാത്രമാണ്. രാപ്പകൽ സിനിമയിൽ മമ്മൂക്ക നല്ല വീട്ടുജോലിക്കാരനാണ്, റിയൽ ലൈഫിൽ കിച്ചണിൽ കയറിയിട്ടുണ്ടോ? ജോലികളൊക്കെ എനിക്കറിയാം. വിറക് കീറാം, അരയ്ക്കാം, കറി വയ്ക്കാം, മാവാട്ടാം, എല്ലാം എനിക്കറിയാം. അതിനൊന്നും അഭിനയമല്ലല്ലോ, പിന്നെ അതൊക്കെ അറിഞ്ഞിട്ടല്ലേ. ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാം, കസബയിലെ രാജൻ സക്രിയ, ഏത് പോലീസ് ഓഫീസറിനോടാണ് മാനസികമായി അടുത്ത്? രണ്ടുപേരോടും ഇല്ല, രണ്ടും രണ്ട് പ്രത്യേക സ്വഭാവക്കാരില്ല. അപ്പോ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഇത്ര നമുക്ക് എൻജോയ് ചെയ്തോ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. വളരെയധികം എൻജോയ് ചെയ്തു, എനിക്കും വളരെ സന്തോഷം. അപ്പോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് നക്ഷത്ര തിലക്കം കോപ്പ് അവാർഡ് ബൈ നിറബറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേയിൽ ഇന്നത്തെ എപ്പിസോഡിൽ വന്നു. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വളരെ കൂളായിട്ട്, വളരെ ലൈവ്ലി ആയിട്ട് ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. താങ്ക് യു.